എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് ലുലു മാളിലാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേർക്കൊന്നും അറിയില്ലായിരിക്കും. നമ്മുടെ ലുലുവിലേക്ക് കയറാൻ മെട്രോയിൽ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് കയറാം. ഇതാണ് മെട്രോയുടെ എൻട്രി. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. സൺഡേ ആണ്. റഷൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നല്ല റഷായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കേസെ കഴിച്ചു, അങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഒന്നും വ്ളോഗ് എടുക്കാൻ തോന്നിയില്ല, പെട്ടെന്നാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെ ദേ എൻ്റെ കൂടെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ദേ ഒരാൾ ദേ ഇവിടെ സജ്ന. സജ്ന ഹായ് ഹായ് ഹായ്. സജ്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഇതെൻ്റെ ഫ്രണ്ട്. മുന്നേ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു വ്ളോഗിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. മാറ്റ് കാറ്റ് മാറ്റ് ഇൻസ്റ്റഗ്രാം ഐ ഡി കാറ്റ് മാറ്റ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയണത്, ഇവിടെ എറണാകുളത്തുള്ള ആൾ തന്നെയാണ്, എടപ്പള്ളി തന്നെ ആയിരുന്നു വീട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലുലു എന്ന് പറയണതല്ല, ഞാനും ഒരുപാട് വർഷം വന്നുകൊണ്ടതല്ല. പക്ഷേ ഇതിൽ ഇതുവരെ വന്നിട്ടില്ല, ലുലു മാൾ കണ്ടിട്ടില്ല. ആഗ്രഹിച്ച് അത്രയും ആഗ്രഹിച്ച ഒരാൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ സജന എൻ്റെ കൂടെ വന്നിട്ടു. ജിതിൽ ആദ്യമായിട്ട് ഹിച്ച്ഹൈക്ക് ചെയ്തതും രാത്രി ഹിച്ച്ഹൈക്ക് ചെയ്തതും ഡേ ടൈമിൽ ഹിച്ച്ഹൈക്ക് ചെയ്തതും ആദ്യമായിട്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയതും പിന്നെ ഫുഡ് ഇങ്ങനെയൊക്കെ കഴിച്ചതും രാത്രി നൈറ്റ് ലൈഫ് കണ്ടതും കുറേ കറങ്ങി നടന്നതും പിന്നെ എന്തൊക്കെയാ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആ എക്സ്പീരിയൻസ്, നല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ. ഫസ്റ്റ് ഹിച്ച്ഹൈക്കിങ്. എൻ്റെ ജീവിതത്തിൽ അറിയാത്ത ആളെ കൂടെ ഞാൻ പോയിട്ടേ ഇല്ല. പക്ഷെ അത് ചെയ്തപ്പോൾ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഹിച്ച്ഹൈക്ക് ചെയ്യുമ്പോൾ അറിയാത്ത ആളെ കൂടെ ആണെങ്കിലും അവർ മോശമായിട്ടൊന്നും നമ്മോട് പെരുമാറുന്നില്ല, നല്ലപോലെ തന്നെയാണ് പെരുമാറുന്നത്. രാത്രി നമ്മൾ ഹിച്ച്ഹൈക്ക് ചെയ്തു, ലോറിയിൽ നമ്മൾ ഹിച്ച്ഹൈക്ക് ചെയ്തു, ലോറിയിൽ എല്ലാം കൂടെ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇവള് എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാന്ന് കല്യാണം വീട് കണ്ടപ്പോൾ. അപ്പം എന്നോട് പറയണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അവളോട്, ഫുഡ് നിന്നെ വിളിച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ അത് ഇല്ല, വിളിക്കാത്ത കല്യാണം. അപ്പം ഞാൻ പെട്ടെന്ന് കല്യാണം കണ്ടപ്പോൾ ഞാൻ കയറുന്ന എന്നോട് അവൾ ചോദിക്കാം, നീ കണ്ടിട്ടുണ്ട്, നീ നിന്നെ വിളിച്ചിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിക്കുന്നത്, അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് അവൾ ലുലു മാളിൽ വരുന്നത്. അപ്പോൾ എറണാകുളം വന്നിട്ട് 4-5 ദിവസമായി. ആ 4-5 ദിവസത്തിൽ അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ലുലു പോണോ ലുലു പോണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലുലു എന്നാലും കണ്ടു, എന്തായാലും കണ്ടില്ല, എങ്ങനെയുണ്ട്? സന്തോഷം, ഹാപ്പി. അവൾ എന്താ പറയുക, അവളുടെ ആ മുഖത്തെ തെളിച്ചം തന്നെ അവൾക്ക് അറിയാൻ പറ്റുന്നത്. കാരണം കുറേ നാളായിട്ട് അവൾ വീട്ടിൽ തന്നെ അങ്ങനെ ഒരേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയും അങ്ങനെ വീട്ടിൽ വിടുന്നില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക, എന്നെ പോലെ തന്നെ സജന ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറുന്നതായിരിക്കും. എന്താണ് ഓക്കെ നിൽക്കുന്നത് വീട്ടിലാണ് കേട്ടോ. എറണാകുളത്തുനിന്ന് ഞാൻ ലുലു മാളിൽ നിന്ന് ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡ് അവിടുന്ന്. പിന്നെ ഞാനിപ്പോൾ 2-3 ദിവസം എറണാകുളത്ത് തന്നെ ആയിരുന്നു, വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ മാറ്റും ഉണ്ട്, മാറ്റും എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ മോർണിംഗ് ആണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി അപ്പോൾ തന്നെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. എവിടെ എന്താന്ന് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല. മലപ്പുറത്ത് കുറച്ച് സ്ഥലങ്ങൾ കാണും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയൊക്കെ നാച്ചുറലായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. നമ്മളത് അപ്പോൾ ഹിച്ച്ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വിവിധ തരം ഹിച്ച്ഹൈക്കറാണ്, അവളൊരു പ്രൊഫഷണൽ ഹിച്ച്ഹൈക്കറാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഹിച്ച്ഹൈക്കിങ് രണ്ട് മറ്റേ ഫുൾ ഇൻവൈറ്റിങ് പോലെ രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് അവൾ ഹിച്ച്ഹൈക്ക് ചെയ്തത് കേട്ടോ. ഇവിടെ അടുത്താണെന്നാണ് പറയുന്നത്. ഇത് ഷോളൊക്കെ നിലത്തു കൂടെ അഴിയുന്നു. കണ്ട ഇപ്പോൾ മാറ്റിനെ കണ്ടൊരു ഫോറിനർ ലുക്ക് ഉണ്ട് കേട്ടോ. ക്യാപ്പും ഞാൻ ഈ ക്യാപ്പിടാറുണ്ട്, പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ല. മുടി കളർ ചെയ്ത് ഫുള്ള് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ആഹാ എന്താ രസം. ഏ ഫൈനലി നമുക്ക് ലിഫ്റ്റ് കിട്ടി. ചെപ്പശ്ശേരി വരെ ഉണ്ട്.
ഞങ്ങൾ എന്തെങ്കിലും ലിഫ്റ്റ് അടിച്ചിട്ട് ഇപ്പൊ നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ടല്ലേ. മഞ്ചേരി എത്തിയിട്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വന്നാണ്. അപ്പൊ ഞാന് ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ആളെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇതാണ്. ഹലോ, ഹായ് ഹായ്. അപ്പൊ നമ്മുടെ മുനീർ ബ്രോ ആണ്, പിന്നെ ആളുടെ ഫ്രണ്ടും ആണ്. അവരുടെ വീട്ടിലേക്ക് പേര് പറഞ്ഞോളൂ. ഓക്കെ, നാസർ. അപ്പൊ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ മുനീർ ബ്രോയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. ലേറ്റ് ആയ സമയം, 4 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് എന്ത് സൂപ്പർ നീ ഓർഡർ ചെയ്തത്? ക്രീം ഓഫ് മഷ്റൂം കേട്ടോ. അപ്പോൾ സൂപ്പ് 1/2 ക്രീം ഓഫ് മഷ്റൂം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സലാഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കി ഫുഡെല്ലാം ഓരോന്ന് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അൽഫാം വന്നിട്ടുണ്ട്. പിന്നെ നല്ല ആവോലി ഫിഷ് ഉണ്ട്. പിന്നെ മന്തി വന്നിട്ടുണ്ട്. ഒരു മന്തി കൂടെ വരാനുണ്ടല്ലേ. മട്ടൻ മന്തി കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും കഴിച്ചു തുടങ്ങാം അല്ലേ. എല്ലാവർക്കും കഴിച്ചു തുടങ്ങാം. നമ്മുടെ ഇതുകൂടെ വന്നിട്ടുണ്ട്. നല്ല വലിയ മട്ടൻ്റെ കേട്ടോ. ഇത് മറ്റേ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് ഫുള്ള് സെറ്റായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഇരുട്ടാണ്, ഇവിടെ ലൈറ്റിംഗ് കുറവാണ്. അതുകൊണ്ടാണ് കഴിക്കുന്നത് കാണാൻ പറ്റാത്തത്. ഞങ്ങൾ പിന്നെ അവിടുന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നിലമ്പൂർ ഭാഗത്തോട്ടൊക്കെ പോയി. എവിടെയും കറങ്ങിയില്ല, ജസ്റ്റ് കാറിൽ തന്നെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് നമ്മളെ മുനീർ റോഡ് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കുന്ന സെക്ഷനിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറേ ഡിഷസ് ഉണ്ട്. ഫിഷ് കറി ഉണ്ട്, പിന്നെ കയപ്പയ്ക്ക, പിന്നെ നെല്ലിക്ക, പിന്നെ അവിയൽ, പിന്നെ പപ്പടം, പിന്നെന്താ കുറേ ചോറ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. പക്ഷെ നമുക്ക് മാറ്റിന് എനിക്കും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. നമ്മൾ വെറുതെ ഇരിക്കുവാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മുനീറോടെ വൈഫാണ് കേട്ടോ ഇത്. ഹായ്, പേരെന്താ? റഹീന. റഹീന. അപ്പോൾ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ. ഇതാണ് രണ്ട് പിള്ളേർ. ഹായ് ഹായ്. പേരെന്താ? മുനവർ. അൻസിൽ. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇത്രയും പേരാണ് ഈ വീട്ടിലുള്ള ഈ 4 പേര്. നമ്മളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. തുടയ്ക്കോ തുടയ്ക്കോ, ഫുഡ് കഴിച്ചോ. നമുക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റില്ല. അതൊന്ന് നമ്മള് ലൈറ്റായിട്ട് എന്തെങ്കിലും സലാഡോ അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ നോക്കുന്നത്. ഇന്നലെ രാത്രി ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി, മോർണിംഗ് എണീച്ച് കുറേ ഫുഡ് അടിച്ചു മരിച്ചു. ഉച്ചയ്ക്ക് വീണ്ടും കുറേ നേരം നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കക്കാടൻ പോയിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നല്ല പൊടിമഴ പെയ്യുന്നുണ്ട്. കുറേ മഴയൊക്കെ വന്ന് പെയ്ത് തോർന്നു പോയി. നമ്മളിത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് പേരുണ്ട്. നമ്മളെ മുനീർ ബ്രോ ഉണ്ട്, മുനീർ ബ്രോയുടെ വൈഫും മാറ്റും, പിന്നെ നമ്മളെ മറ്റേ നാസർ ബ്രോയും, നമ്മളെല്ലാവരും കൂടെ 5 പേരും കൂടെ കാറിൽ ഇവിടെ കക്കാടം പോയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. ചിലപ്പോൾ കുറച്ച് ഇരുട്ടായി വന്നിട്ട് സമയം 3 മണിക്കല്ലേ, നല്ല ഇരുട്ടായി വന്നേക്കുവാണ്. പോകുന്ന വഴിയുണ്ടോ, ഫുള്ള് വെള്ളവും ചെളിയും മഴയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കളറ്. പക്ഷെ കളറ് മൊത്തം മാറിപ്പോയല്ലേ, വൈറ്റ് കളറെല്ലാം മാറി ഇപ്പം ചെളിവെള്ളമായി പോയല്ലേ മൊത്തത്തിൽ. കണ്ടോ നല്ല സൗണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല രസമായിരിക്കും. വാട്ടർ അങ്ങനെ കല്ലും ഇതൊക്കെ ആയിട്ട് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല സൗണ്ട്. ആ ഒരു സൗണ്ട് തന്നെ വല്ലാതെ ഭംഗിയാവുന്നുണ്ട്. ആ അതിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നില്ലേ? അത് ഞാൻ സൗണ്ട് മിണ്ടാണ്ടിരുന്നതാണ്. നല്ല രസമാണ് അത് കാണാൻ തന്നെ കേട്ടോ. പക്ഷേ വെള്ള കളറായിരുന്നെങ്കിൽ കൂടുതൽ മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാറിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഉണ്ടോ. ഇപ്പം കൂടുതൽ നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ, അവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരുന്നാൽ മതി, സ്ലൈഡായിട്ട് അങ്ങ് ഒഴുകി പൊക്കോളും. ഉണ്ട്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഇതായിട്ട് ഒഴുകുന്നുണ്ട്. ഒഴുകി 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 അങ്ങ് പോകും. നല്ല ശോശ കല്ലുണ്ട് ഇവിടെ, കുറ്റി ഒഴുകി പോകും. നമുക്ക് പോവാം. ഒന്ന് വഴിക്കന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടു കണ്ട് നമുക്ക് പോകാം കേട്ടോ. അങ്ങോട്ടെല്ലാം എന്തേ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ക്യാമറയിൽ അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങ് ദൂരെയെല്ലാം ഫുള്ള് മഞ്ഞായി കിടക്കുന്നത്. ഇവിടെ ഒരു ഡോഗ് ഉണ്ട്. ഹായ്. ഓ, വലട്ടി വെക്കുന്നൊക്കെ വരുന്നോ? ഓ, നല്ല സുഖം കേട്ടോ. ആ, നല്ല രസമുണ്ട്. പക്ഷെ കാണുന്നേ ഇല്ല, ക്യാമറയിൽ കാണുന്നില്ല. നമ്മളിത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് കോട ഇറങ്ങിയത് നിങ്ങൾക്ക് കാണാം. ഫുള്ള് കോട മഞ്ഞിൻ്റെ പാട്ടൊക്കെ വെച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ട് നല്ല കറക്റ്റ് അടിപൊളി ക്ലൈമറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയത് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. അങ്ങോട്ടായി കാണാൻ തന്നെ ഓ എന്ത് അടിപൊളിയാണെന്നറിയോ. വാ, നല്ല രസമുണ്ട്.
അങ്ങോട്ടും ഒക്കെ എന്ത് രസാ. നമ്മളിപ്പോ ഇങ്ങോട്ട് പോണേ ഏത് വാട്ടർഫാളിലേക്കാ അല്ലേ? ആ വാട്ടർഫാൾ ഉണ്ട്, പിന്നെ കൊറേ സ്ഥലമുണ്ട്, പിന്നെ കുരിശുമലയുടെ അവിടെയോ അങ്ങനെ എങ്ങോട്ടൊക്കെയാ പോകുന്നുണ്ട്. നമ്മളിപ്പോ വാട്ടർഫാളിന്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ ഫുള്ളിങ്ങനെ മോശമായിട്ട് കിടക്കുകയാണ് കേട്ടോ, മൊത്തം പണി നടക്കുന്നോണ്ട് മോശമായിട്ട് നടക്കുവാണ്. അങ്ങോട്ടൊന്നും കാണുന്ന പോലില്ല കേട്ടോ, ആ ഓട്ടോ വരും നിങ്ങൾ കണ്ടോ അങ്ങ് ദൂരേന്ന്. ഫുള്ള് ആ ബൈക്കൊക്കെ ലൈറ്റ് ഇട്ടാണ് അവർ വരുന്നത്, കണ്ടില്ലേ അത്രയ്ക്കും കോട മൂടിയേക്കോണതേ. എൻ്റെ ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കോട മൂടിയാലിരിക്കുന്നത് നല്ല രസമുണ്ട്. ആ വീട് നിൽക്കുന്ന നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് രസാ വീടിന് ചുറ്റും. ആ അടിപൊളി കേട്ടോ, ഇവിടെയൊക്കെ വീടുള്ളവർക്ക് നല്ല രസമുണ്ടാവും. പൊക്കോണ്ടിരിക്കുന്നത് കോഴിപ്പാറകളാണ് കേട്ടോ, കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് ഒരു 1.5 kilometer ഉള്ളിലേക്ക് നമ്മൾ കയറിയാണ് ചെല്ലുന്നത്. പോകുന്ന വഴി അതിമനോഹരമാണ്, അത് ഫീൽ ചെയ്യുകയാണ് കേട്ടോ. കാണുന്ന കാഴ്ചയേക്കാൾ കൂടുതൽ ആ ഒരു തണുപ്പുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫോഗ് മിസ്റ്റൊക്കെ മുഖത്തോട്ട് അടിക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്, മൈൻഡ് എല്ലാം റിഫ്രഷ് ആയിട്ട് ആ കിട്ടുന്നൊരു ഫീല്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഫീൽ, അതാണ് അടിപൊളി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുതിർന്നവർക്കൊക്കെ 40 rupees, വിദ്യാർത്ഥികൾക്ക് 10, അതിൻ്റെ റേറ്റും ഓരോ ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സന്ദർശന സമയം, വിസിറ്റിംഗ് ടൈം 9 a.m. to 1 p.m. പിന്നെ 2 to 5:30, പിന്നെ വിസിറ്റിംഗ് 9 മോർണിംഗ്. ഓക്കെ, ആ ടിക്കറ്റ് ഇതേ. എത്ര പേരാണ് നമ്മൾ? 5 പേര്. നമ്മളിതേ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. വെള്ളം കൂടുതലായതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, നല്ല ചെളി വെള്ളവും ചെളിയിൽ കലർന്ന വെള്ളമാണ് വരുന്നതെന്ന് തോന്നുന്നു. ദൂരത്തിന് കാണുമ്പോൾ അതാണ്, അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പം നമ്മൾ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബാഗൊക്കെ തിരിച്ചവിടെ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അല്ലേ, അടിപൊളി സ്പോട്ടാണ്. പക്ഷേ വരുന്ന വഴിയെല്ലാം നല്ല സ്ലിപ്പറിയാണ് കേട്ടോ, അപ്പോൾ നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വഴുക്കി വീഴും. അത്രയധികം വഴുക്കൽ ഇവിടെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് നോക്കിപ്പോട്ടാ. വഴുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വഴുക്കലുണ്ട് എന്നുള്ളത്. പക്ഷെ നല്ലൊരു അടിപൊളി ജീവിതം അവിടെ നിന്ന് ഒഴുകി വരുന്നത്, ചെളിയായിട്ട് ചെളിയിൽ കലർന്നാണ് വെള്ളം മൊത്തം വരുന്നത്. ഇവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലമില്ല, നമ്മൾ ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തത്. ഒരു ഇവിടുന്നേ ഒരു ക്ലോസ് ചെളി, വെള്ളത്തിൻ്റെ കളറുണ്ടോ, ഒരു ചെളി വെള്ളമാണ്, ചെളി കട്ടയ്ക്ക് ചെളിയാണ്, അത്രയധികം ചെളി കലർന്നാണ് വരുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ തിന്നിച്ച് വെള്ളം കണ്ടോ, ഫുള്ള് ചെളിയാലേ. അത് മഴ പെയ്തുകൊണ്ടായിരിക്കുമല്ലേ, ഇപ്പം ഇപ്പോഴും മഴ പൊടിഞ്ഞോണ്ടേ ഇരിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ പൊടിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടെല്ലാം നല്ല കുത്തി ഒലിച്ചാ വരുന്നത്, അങ്ങോട്ടെല്ലാം ചെളിയുടെ വെള്ളത്തിൻ്റെ കളറ് തന്നെ ഉണ്ടോ, അങ്ങോട്ടെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഏറ്റവും മുകളിലൊക്കെ കുറേ റിസോർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, അങ്ങോട്ടുള്ള ആ ഒരു കാഴ്ച അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇതേ ഈ ഒരു വ്യൂ എല്ലാം കണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ ആസ്വദിച്ച് നിന്നു. അപ്പോൾ ഇവിടുന്ന് എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്, വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഇനി ഇവിടെ പോകാനുള്ള പാർക്കോ മുകളിലോട്ട് അങ്ങോട്ട് പോകാലേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ